നിങ്ങൾ പലപ്പോഴും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ വഴിയരികിൽ, ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിൽ, ചിലപ്പോൾ ഓടയിൽ ഒക്കെ ബോധമില്ലാതെ കിടക്കുന്നവരെ പലവട്ടം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അടിച്ചു പൂസായി കിടക്കുന്നത് കണ്ടില്ലേ എന്നത് തന്നെയാണ്. മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ വാചകമോ ഇതിൻ്റെ വകഭേദങ്ങളോ ആയിരിക്കും. പക്ഷേ അത് ഏതെങ്കിലും രോഗാവസ്ഥയാകാമെന്നോ അയാൾക്ക് ഒരു അടിയന്തര ചികിത്സ നൽകണമെന്നോ മിക്കവരും ഓർക്കാറില്ല. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ബോധമില്ലാതെ കിടക്കുന്നവരിൽ ചിലരെങ്കിലും ഹൈപ്പോഗ്ലൈസീമിയ എന്ന കുറഞ്ഞ മധുരമുള്ള രക്താവസ്ഥയിലുള്ളവരാകാം എന്നതാണ് സത്യം. മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്നു എന്ന് കരുതി ആരും ഇവരെ ആരും സഹായിക്കാറുമില്ല. ആ കിടപ്പ് നീണ്ടാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കുന്നതിനും അത് കാരണമാകാം. എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് നമുക്ക് പരിശോധിക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു പരിധിക്ക് താഴെ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ആവശ്യത്തിൽ കുറവ് മധുരമുള്ള രക്തം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. രക്തത്തിൽ പഞ്ചസാര ഉയർന്നു നിൽക്കുന്നതാണ് പ്രമേഹ രോഗം. അത് അളവ് കൂടാതെ നിയന്ത്രിച്ചു നിർത്തുവാൻ ചികിത്സിക്കുമ്പോൾ പലപ്പോഴും അത് കുറഞ്ഞു പോവുകയും ചെയ്യാം. പ്രമേഹ രോഗികളിൽ പലപ്പോഴും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിനാൽ ഈ അവസ്ഥ എങ്ങനെ ഉണ്ടാകുമെന്നും ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നും ചികിത്സകൾ എങ്ങനെ വേണമെന്നും പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. നിങ്ങളുടെ ഒരു ഡെസിലിറ്റർ രക്തത്തിൽ സാധാരണ വേണ്ട പഞ്ചസാരയുടെ അളവ് 70 മുതൽ 110 മില്ലിഗ്രാം ആണ്. ഇത് 60 മില്ലിഗ്രാമിന് താഴെ പോയാൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങൾ പ്രകടമാകുവാൻ തുടങ്ങും. ശരീരം പെട്ടെന്ന് വിറയ്ക്കുക, അതുപോലെ വിയർക്കുക, അമിതമായ ക്ഷീണം, സ്ഥലകാല ഭ്രമം, വിഭ്രാന്തി, അമിത വിശപ്പ്, ഉത്കണ്ഠ, തലവേദന, നമുക്ക് ചിന്താ കുഴപ്പങ്ങൾ ഉണ്ടാവുക, ദേഷ്യം വരിക, ഏകാഗ്രത കുറയുക, ഇവയൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങളായിട്ടാണ്. ഈ ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും വ്യക്തിഗതവുമാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും കാണണമെന്നില്ല. ഓരോരുത്തരുടെയും പ്രത്യേക ലക്ഷണങ്ങൾ അവരവർ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് വേണ്ടത്. സാധിക്കുമ്പോഴൊക്കെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിച്ച് കുഴപ്പമില്ല എന്ന് ഉറപ്പു വരുത്തണം. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദീർഘകാലമായി നിയന്ത്രണമില്ലാത്ത പ്രമേഹ രോഗികളിൽ നാഡികൾക്ക് പ്രവർത്തനം കുറയുന്നതിനാൽ തലച്ചോറിൻ്റെ മുന്നറിയിപ്പ് സന്ദേശങ്ങളായി ഈ ലക്ഷണങ്ങൾ കണ്ടുവരില്ല. അതുപോലെ രക്താതിമർദ്ദത്തിനുള്ള ചില മരുന്നുകൾ കഴിക്കുന്നവരിലും സാധാരണ ഇത്തരം ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതിനാൽ ഇത്തരക്കാരിൽ ഗ്ലൂക്കോസ് അളവ് വീണ്ടും വീണ്ടും കുറഞ്ഞ് ഗുരുതരമായ അവസ്ഥകളിലേക്ക് ചെന്നെത്തുവാനും സാധ്യതയേറെയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുന്നത്. ഒന്നാമതായി, പ്രമേഹ മരുന്നുകളുടെ പാർശ്വഫലമായി മരുന്നിൻ്റെ അളവ് ആവശ്യത്തിലധികമാകുന്നതാണ്. മറ്റൊരു കാരണം, ഇൻസുലീനും പ്രമേഹ മരുന്നുകളും ഉപയോഗിക്കുമ്പോൾ ആഹാരം ആവശ്യത്തിന് കഴിക്കാത്തതും അതുപോലെ 2 ആഹാരങ്ങൾക്കിടയിലുള്ള സമയ ദൈർഘ്യം കൂടുന്നതുമാണ്. മൂന്നാമത്തെ കാരണം, ഭക്ഷണം തീരെ കഴിക്കാതെയുള്ള അമിതമായ വ്യായാമമാണ്. നാലാമത്തെ കാരണം എന്നത് അമിതമായ മദ്യപാനമാണ്. 5ാമത്തെ കാരണം, ദീർഘകാലമായി ഉള്ള പ്രമേഹ ബാധയാണ്. ഹൈപ്പോഗ്ലൈസീമിയ വന്ന രോഗികൾ മരുന്നിൻ്റെ ഡോസ് സ്വയം കുറയ്ക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് പ്രമേഹം കൂടുന്നതിനും അത് പല സങ്കീർണതകളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതിനും കാരണമാകും. ഹൈപ്പോഗ്ലൈസീമിയ സാധാരണ ഉണ്ടാകാറുള്ളത് ഇൻസുലിൻ എടുക്കുകയും അതുപോലെ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്ന പ്രമേഹ രോഗികളിലാണ്. മിക്ക രോഗികൾക്കും ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ ആകെ ഭയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഗുരുതരമായി ഹൈപ്പോഗ്ലൈസീമിയ ഒരിക്കൽ സംഭവിച്ച രോഗികളിൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് വളരെ പേടിയോടും ആശങ്കയോടോ ആകും അവർ കാണുന്നത്. അതിനാൽ അവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകാതിരിക്കുന്നതിനായി മരുന്നിൻ്റെ ഡോസ് സ്വന്തമായി കുറയ്ക്കുകയും ചെയ്യും. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ദീർഘകാല പ്രമേഹ സങ്കീർണതകൾക്കൊക്കെ കാരണമാകാം. ഹൈപ്പോഗ്ലൈസീമിയയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ആക്രമണം താൽക്കാലിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം രോഗിയുടെ ആരോഗ്യം ക്രമേണ നശിപ്പിക്കുക മാത്രമല്ല, ഹൃദ്രോഗങ്ങളുള്ള പ്രമേഹ രോഗികളിൽ ഈ പ്രശ്നം ഹൃദയാഘാതം പോലെയുള്ള അവസ്ഥകളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കാം.
ഹൈപ്പോഗ്ലൈസീമിയ ഏറ്റവും അപകടകരമാകുന്നത് പ്രായം ചെന്നവരിലാണ്. വളരെ പ്രായം ചെന്ന പ്രമേഹ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും സ്വന്തമായി ക്രമീകരിച്ച് കഴിക്കാൻ കഴിയാത്തത് പലപ്പോഴും പ്രായമായവരിൽ ഹൈപ്പോഗ്ലൈസീമിയ അപകടകരമാകാം. പരിചരിക്കുന്നവരുടെ അശ്രദ്ധ ഇവരിൽ പ്രശ്നമുണ്ടാക്കുന്നു. സാധാരണമല്ലാതെ കൂടുതൽ സമയം പ്രമേഹ രോഗി ഉറങ്ങുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചസാര കുറയുന്നത് മൂലമല്ല ഈ ഉറക്കം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന രോഗികളിൽ വീട്ടിൽ തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് രക്തപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ടൈപ്പ് 1 പ്രമേഹമുള്ള കുട്ടികളിൽ ഇടയ്ക്കൊക്കെ രക്തത്തിൽ പഞ്ചസാര കുറയുവാൻ ഇടയുണ്ട്. ഇവർക്ക് സ്ഥിരമായി രക്തപരിശോധന വീട്ടിൽ തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസോ മിഠായിയോ പഴച്ചാറുകളോ ഒക്കെ കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. 15 മിനിറ്റിനകം ഫലം കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി ആദ്യം ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കുക. പലപ്പോഴും കൈവശം എന്തെങ്കിലും മധുരം കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും നിങ്ങളുടെ ഈ പ്രശ്നം അറിയിക്കണം. യാത്രകളുടെ ഇടവേളകളിൽ കഴിക്കുവാൻ ബിസ്ക്കറ്റോ മറ്റോ കരുതി വെക്കണം. കുറച്ച് മിഠായി കരുതലിനായി ബാഗിൽ സൂക്ഷിക്കുക. ഹൈപ്പോഗ്ലൈസീമിയ മൂലം ബോധം നശിച്ച രോഗിയെ എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ഗ്ലൂക്കോസ് നൽകുക. ചിലർ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മധുര ലായനിയോ പഞ്ചസാരയോ കലക്കിയതോ ഗ്ലൂക്കോസോ ഒക്കെ വായിലൊഴിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഈ ദ്രാവകം ശ്വാസകോശത്തിലേക്ക് കടന്നു ചെല്ലുവാനും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടവരുത്തും. ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒരു സ്പൂണിൽ കുറച്ച് ഗ്ലൂക്കോസോ പഞ്ചസാരയോ കവിളിനുള്ളിൽ വെക്കുന്നതാണ്. ഈ മധുരം അല്പാൽപമായി അലിഞ്ഞ് രക്തത്തിലേക്ക് എത്തിച്ചേരും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പ്രമേഹ രോഗി, പ്രത്യേകിച്ച് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായിട്ടുള്ള പ്രമേഹ രോഗി, തീർച്ചയായും വീടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ കയ്യിൽ തിരിച്ചറിയൽ കാർഡ് സൂക്ഷിക്കേണ്ടതാണ്. അതിൽ പേര്, പ്രായം, ഇൻസുലിൻ കുത്തിവയ്പ്പുണ്ടോ ഇല്ലയോ, അതുപോലെ രക്തഗ്രൂപ്പ്, ചികിത്സിക്കുന്ന ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും നമ്പർ, അതുപോലെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ അവർക്കുണ്ടെങ്കിൽ ആരോഗ്യ വിവരണങ്ങൾ, അടുത്ത ബന്ധുക്കളുടെ 1-2 ഫോൺ നമ്പരുകൾ തുടങ്ങിയ ഒരു കാർഡ് കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ് അബോധാവസ്ഥ ഉണ്ടാകുവാൻ ഇടയുള്ള ആളാണ് ഞാനെന്നും എന്തെങ്കിലും സാഹചര്യത്തിൽ എന്നെ കണ്ടാൽ വേഗം അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നും അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ ഈ കാർഡിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്നും രേഖപ്പെടുത്തുക. ഹൈപ്പോഗ്ലൈസീമിയ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമുക്ക് നോക്കാം. ഗുരുതരമായ വിധത്തിൽ പഞ്ചസാര കുറഞ്ഞു പോകുന്ന പ്രമേഹ രോഗിക്ക് ഒരു പരിധി വിട്ടു കുറയാത്ത പ്രമേഹ ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ്. അവ സുരക്ഷിതമായി ഉപയോഗിക്കുക. കൂടാതെ പ്രമേഹ ഔഷധങ്ങൾ ഡോക്ടർ നിർദ്ദേശിച്ച തോതിലും സമയത്തും കൃത്യമായി കഴിച്ച് പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുക. ഒരു നേരവും ആഹാരം കഴിക്കാതെ ഇരിക്കരുത്. ആവശ്യമെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചെന്ന് കുറച്ച് പല നേരമായി അത് കഴിക്കുക. മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. വ്യായാമങ്ങൾക്ക് മുമ്പ് ഷുഗർ ലെവൽ പരിശോധിക്കുക. മരുന്നും ഭക്ഷണവും ക്രമീകരിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പഴം കഴിച്ചു കിടക്കുന്നത് ഉറക്കത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാതെ ഇരിക്കുവാൻ സഹായിക്കും. കേരളം പ്രമേഹത്തിൻ്റെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി ക്രമപ്പെടുത്തി വ്യായാമങ്ങൾ ശീലിച്ച് നമുക്ക് പ്രമേഹത്തെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കും. ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായ ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.